आकाशवाणी। നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് പ്രിയ സുബലക്ഷ്മി. പ്രധാന വാർത്തകൾ. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു പാചകവാതക ശൃംഖല എന്ന നില കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജിലൻസ് ബോധവൽക്കരണ വാരവുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അമേരിക്ക മന്ത്രിതല ചർച്ച നാളെ. അമേരിക്കൻ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഇന്ത്യയിലെത്തി. രാജ്യത്ത് മാർച്ച് 22-ന് ശേഷം മരണനിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ. കേരളത്തിൽ ഇന്ന് 4,287 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബോളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു പാചകവാതക ശൃംഖല എന്ന നില കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4th ഇന്ത്യ എനർജി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2025 ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. വ്യാവസായിക ലോകത്ത് ഏറ്റവും കുറവ് കാർബൺ പുറന്തള്ളൽ നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഈ മേഖലയിലെ ഇന്ത്യയുടെ പരിഷ്കാരങ്ങൾ കഴിഞ്ഞ 6 വർഷക്കാലത്തിനിടെ വേഗതയാർജ്ജിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലും നിർണായകമായ പല പരിഷ്കാരങ്ങളും രാജ്യം നടപ്പിലാക്കി. ഊർജ്ജ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്രമോഹൻ. 4th ഇന്ത്യ എനർജി ഫോറം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്രതലത്തിലെ പ്രഗത്ഭരായ ഊർജ്ജ ഉൽപാദക വിതരണ കമ്പനികളും മികച്ച പെട്രോളിയം കമ്പനികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി അന്താരാഷ്ട്ര എണ്ണക്കമ്പനികളുടെ മേധാവികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വീഡിയോ കോൺഫറൻസിലൂടെയാണ് ചർച്ച നടന്നത്. നിതി ആയോഗും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. 2016 പെട്രോളിയം കമ്പനികളുമായി പ്രധാനമന്ത്രിയുടെ ആദ്യഘട്ട ചർച്ച ആരംഭിച്ചത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ആശങ്കകളും വെല്ലുവിളികളും പെട്രോളിയം കമ്പനികളുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ചയുടെ വിഷയമാണ്. ക്രൂഡ് ഓയിലിന്റെ ലോകത്തെ 3rd വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. ദ്രവീകൃത പ്രകൃതി വാതകത്തിന്റെ ലോകത്തെ 4th വലിയ ഉപഭോക്താവും. അന്താരാഷ്ട്ര തലത്തിലെ 45 കമ്പനികളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജിലൻസ് അഴിമതി വിരുദ്ധ ദേശീയ സമ്മേളനം നാളെ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:45 വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ഉദ്ഘാടനം. ജാഗരൂകമായ ഇന്ത്യ, സമൃദ്ധമായ ഇന്ത്യ എന്നതാണ് സമ്മേളനത്തിന്റെ പ്രമേയം. ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ ആചരിക്കുന്ന വിജിലൻസ് ബോധവൽക്കരണ വാരത്തോടനുബന്ധിച്ചാണ് ദേശീയ സമ്മേളനം. ഉത്തർപ്രദേശിൽ നിന്നുള്ള PM സ്വനിധി ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി നാളെ സംവദിക്കും. രാവിലെ 10:30 വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കെടുക്കും. കോവിഡ് 19 മൂലം തൊഴിൽ നഷ്ടപ്പെട്ട വഴിയോര കച്ചവടക്കാർക്ക് സഹായമൊരുക്കുന്നതിനാണ് PM സ്വനിധി ആരംഭിച്ചത്. നാളെ നടക്കുന്ന ഇന്ത്യ അമേരിക്ക മന്ത്രിതല സംഭാഷണത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും US പ്രതിരോധ മന്ത്രി മാർക്ക് എസ്പറും കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപിയോയും നാളത്തെ മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കും. 3rd ഇന്ത്യ അമേരിക്ക 2+2 മന്ത്രിതല സംഭാഷണമാണ് നാളെ നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇന്തോ പസഫിക് മേഖലയിൽ സ്ഥിരതയും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അമേരിക്കൻ സംഘം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ച നടത്തും. ന്യൂഡൽഹിയിലെ യുദ്ധസ്മാരകവും സന്ദർശിക്കും. ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയും PDP നേതാവുമായ മെഹബൂബ മുഫ്തി ദേശീയ പതാകയെപ്പറ്റി നടത്തിയ പരാമർശം അപലപനീയമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പതാക പുനഃസ്ഥാപിച്ചതിനു ശേഷം മാത്രമേ താൻ ദേശീയ പതാക ഉയർത്തുകയുള്ളൂവെന്ന് മെഹബൂബ മുഫ്തി അഭിപ്രായപ്പെട്ടിരുന്നു. ത്രിവർണ പതാക നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും സ്വത്വവുമാണെന്നും അതിനെ അപമാനിക്കുവാൻ പാടില്ലായിരുന്നുവെന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. ത്രിപുരയിൽ 9 ദേശീയ പാതാ പദ്ധതികൾക്ക് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നാളെ തറക്കല്ലിടും. 262 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ പാതകൾ അന്തർ സംസ്ഥാന യാത്രകൾക്കും അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ ബംഗ്ലാദേശിലേക്കുള്ള യാത്രയ്ക്കും ഏറെ പ്രയോജനം ചെയ്യും. ത്രിപുരയിലെ വിനോദസഞ്ചാര മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ ദേശീയ പാതകൾ ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഓസ്ട്രിയൻ ദേശീയ ദിനത്തിൽ ഓസ്ട്രിയൻ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാലൻബർഗിന് ആശംസാ സന്ദേശമയച്ചു. ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള ബന്ധം മൂല്യങ്ങളിൽ ഉറച്ചു മുന്നോട്ടു പോകുമെന്നും എസ് ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ.
ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. മാർച്ച് 22 ശേഷം രാജ്യത്തെ കോവിഡ് മരണനിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ. 1.5% രാജ്യത്തെ മരണനിരക്ക്. കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മരണനിരക്ക് 1% താഴെയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 480 പേരാണ് രാജ്യത്ത് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനൂടെ 59,105 പേർ രോഗമുക്തരായി. ദേശീയ രോഗമുക്തി നിരക്ക് 90.23%. പുതിയതായി 45,148 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് ആകെ രോഗബാധിതരുടെ 8.26% 6,53,717 പേർ മാത്രമാണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹം തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണ മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ശ്രീ അജിത് പവാർ അറിയിച്ചു. ഗുജറാത്തിൽ 100 ദിവസത്തിന് ശേഷം ആദ്യമായി പുതിയ കോവിഡ് ബാധിതരുടെ എണ്ണം 1,000 താഴെയായി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 919 പേർക്കാണ് പുതിയതായി രോഗം സ്ഥിരീകരിച്ചത്. അസമിൽ കോവിഡ് മുക്തി നിരക്ക് 91%. 17,510 പേരാണ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ ഇന്ന് 4,287 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 3,211 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 20 മരണവും ഇന്ന് സ്ഥിരീകരിച്ചു. 53 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 7,107 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 35,141 സാമ്പിളുകളാണ് പരിശോധിച്ചത്. KSRTCയുടെ പുനരുദ്ധാരണത്തിന് സർക്കാർ പുതിയ പാക്കേജ് തയ്യാറാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പാക്കേജ് നടപ്പായില്ല. ആകെ 4,160 കോടി രൂപ ഈ സർക്കാർ KSRTCക്ക് നൽകി. കഴിഞ്ഞ സർക്കാർ ആകെ നൽകിയ സഹായം 1,120 കോടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 4,34,00,000 കവിഞ്ഞു. മരണസംഖ്യ 1,16,00,000 കവിഞ്ഞു. 3,19,00,000 പേർ രോഗമുക്തരായി. 1,03,00,000 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ രോഗം 2 വരവിലാണ്. വിവിധ രാജ്യങ്ങൾ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. സ്പെയിനിൽ അടിയന്തരാവസ്ഥയാണ്. ഇറ്റലിയിലും കോവിഡിന്റെ 2 ഭയം സൃഷ്ടിക്കുകയാണ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കിങ്സ് ഇലവൻ പഞ്ചാബും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ കിങ്സ് ഇലവൻ പഞ്ചാബ് ബോളിംഗ് തെരഞ്ഞെടുത്തു. ഒക്ടോബർ 31 രാഷ്ട്രം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ സർദാർ വല്ലഭായ് പട്ടേലിന്റെ 145 ജന്മവാർഷികം ആഘോഷിക്കുന്നു. രാഷ്ട്രീയ ഏകതാ ദിവസമായും ഈ ദിനം ആചരിക്കും. 1999 ജാർഖണ്ഡിൽ കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിൽ ക്രമക്കേട് നടത്തിയ കേസിൽ മുൻ കേന്ദ്രമന്ത്രി ദിലീപ് റായ്ക്ക് CBI പ്രത്യേക കോടതി 3 തടവുശിക്ഷ വിധിച്ചു. കൽക്കരി മന്ത്രാലയത്തിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥരായ പ്രദീപ് കുമാർ ബാനർജി, നിത്യാനന്ദ ഗൌതം, കാസ്ട്രോൺ ടെക്നോളജീസ് ലിമിറ്റഡ് ഡയറക്ടർ മഹേന്ദ്രകുമാർ അഗർവാൾ എന്നിവർക്കും പ്രത്യേക ജഡ്ജി ഭരത് പരാശർ 3 തടവുശിക്ഷ വിധിച്ചു. കയറ്റുമതി നിരോധനത്തിന്റെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ മുഴുവൻ കാർഷിക ഉൽപ്പാദന വിപണി സമിതി കേന്ദ്രങ്ങളിലും ഇന്ന് സവാള ലേലം മുടങ്ങി. ലേലം പെട്ടെന്ന് നിർത്തിവച്ചതിനെക്കുറിച്ച് വ്യാപാരികളോ ഉള്ളി കർഷക അസോസിയേഷനുകളോ ഔദ്യോഗിക അറിയിപ്പുകളോ കത്തുകളോ നൽകിയിട്ടില്ല. ഓഹരി സൂചികകളിൽ ഇടിവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 540 ഇടിഞ്ഞ് 40,146 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 163 താഴ്ന്ന് 11,768 ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിച്ച് ഒരു രാജ്യം ഒരു പാചകവാതക ശൃംഖല എന്ന നില കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിജിലൻസ് ബോധവൽക്കരണ വാരവുമായി ബന്ധപ്പെട്ട ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ അമേരിക്ക മന്ത്രിതല ചർച്ച നാളെ. അമേരിക്കൻ പ്രതിരോധ മന്ത്രിയും വിദേശകാര്യ സെക്രട്ടറിയും ഇന്ത്യയിലെത്തി. രാജ്യത്ത് മാർച്ച് 22 ശേഷം മരണനിരക്ക് ഏറ്റവും താഴ്ന്ന നിലയിൽ. കേരളത്തിൽ ഇന്ന് 4,287 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ബോളിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഇനി രാത്രി 9 മണിക്ക്.